എന്തോ കേൾക്കുന്നുണ്ട്. ഒട്ടും ഉരവയും മാർപ്പുവിളികളും ജവാബങ്ങളും ഉണ്ടല്ലോ. എന്താ സംസാരിക്കുന്ന പ്രദേശങ്ങളെല്ലാം കൂടി ചേർന്ന് കേരളം എന്ന സംസ്ഥാനം പിറവിയെടുത്തതായി നാം വിളംബരം ചെയ്തുകൊള്ളുന്നു. മനുഷ്യസ്നേഹത്തിന്റെ നിറകുടമായ മലയാളികളുടെ ദീർഘകാലത്തെ സ്വപ്നം പൂവടിയുന്നു. മലയാളത്തിന്റെ കഥകളും കവിതകളും പഴംപാട്ടുകളും കൊണ്ട് സമ്പന്നമായ കർഷകരുടെ അധ്വാനത്തിന്റെ വിയർപ്പുമണം സംഗീതമായി മാറി തേക്കുപാട്ടും ഞാറ്റുപാട്ടും കേട്ട് കേട്ട് അലയടങ്ങാത്ത ആവേശത്തിന്റെ തിരനിറച്ച തൊഴിലാളി വർഗം സംഘടിക്കാനും ശബ്ദിക്കാനും കഴിയുന്ന സംഘശക്തിയായി മാറി. അങ്ങനെ അവന് വേലയും കൂലിയും കൂടുതൽ കിട്ടി.
എന്താ വേണൂടെ ഓരപ്പാ നിനക്ക്? അതാണ് തലമുറകളായി കുടികിടപ്പായി കഴിഞ്ഞിരുന്ന ചേന്ദനും കുടുംബവും വഴിയാധാരമായി അലഞ്ഞു തിരിയുന്നു. തലമുറകളായി തമ്പുരാനു വേണ്ടി ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ അവന്റെ അപ്പൂപ്പന്മാരുടെ ആത്മാവ് ഇവിടെയൊക്കെ തന്നെ ഉണ്ട് തമ്പുരാനെ. പ്രചംഗം കേൾക്കാൻ പോയപ്പോ ഒരു തമ്പുരാൻ കോളാമ്പീരോട് പറഞ്ഞതാ, അങ്ങനെ ഉണ്ടോ തമ്പുരാ? ഉണ്ടടാ ഉണ്ട്. ആത്മാവാകാനൊരു വഴിയുണ്ട്. അവന്റെ മരണം അതിന് സമ്മതിക്കില്ല. അവൻ നരകിച്ച് നരകിച്ച് മരിക്കണം. പണിയൊക്കെ കഴിഞ്ഞ് നന്നായി ദേഹശുദ്ധിയൊക്കെ വരുത്തി ഇന്ന് രാത്രി എല്ലാവരും തമ്പുരാന്റെ ചെറിയ ഇല്ലത്തിന് താഴെയുള്ള ആ വെറും പറമ്പിലെ മാടത്തിൽ എത്തിയിരിക്കണം. കേട്ടടാ, എന്താണ് ചങ്ങതി? പിടികിട്ടിയ? കഴിഞ്ഞ കൊല്ലത്തിൽ ഇതുപോലെ രാത്രി ചെന്നപ്പോ ഏനു വയർ നിറച്ച് കള്ളും കോഴിച്ചാലും കിട്ടി. പിന്നെ 10 രൂപയും. ദൈവേ, 10 രൂപയോ? ഏനും കിട്ടി, കള്ളും വയറ് നിറയെ കോഴിക്കള്ളും. മാനടിച്ച് വരും ഇങ്ങനത്തെ നുണ പറഞ്ഞാല്. തീയവൻ ചെറുങ്ങനല്ലേ, ഇവളും കുട്ടിയില്ല. ഏടാ മന്ദ തലയാ, വെറുതെ എന്റെ 10 രൂപ. തമ്പുരാൻ പറയുന്ന പോലെ വോട്ട് ചെയ്യണം, സർക്കാർ ഉണ്ടാകാനാ. അതേടാ മാനിക്കാം, ഞങ്ങളൊക്കെ പ്രായപൂർത്തിയായടാ തമ്പുരാമ്പ. അയ്യോ ഓടി വായോ വളരെ, 60 വയസ്സായ പറങ്കോടനച്ഛൻ പ്രായപൂർത്തിയായേ. തരി കണ്ട് മുടിഞ്ഞേ കലവും തകർന്നേ, തരി കണ്ട് മുടിഞ്ഞേ പുത്തൻ കലവും തകർന്നേ. പുത്തൊരുമിച്ചെന്ന് കൊയ്ത്തിനു പോയവർ ഒത്തയായി ഒത്തയായി നിന്നേ. പുത്തൊരുമിച്ചെന്ന് കൊയ്ത്തിനു പോയവർ ഒത്തയായി ഒത്തയായി നിന്നേ. ഇന്നത്തെ തുരുത്തിൽ മാറിന്റെ അവകാശങ്ങളും അതിന്റെ വിലയും. ഒരു കുപ്പി കള്ളും ഒരു കോഴിക്കാലും 10 രൂപയും കൊടുത്താൽ തമ്പുരാക്കന്മാർ എന്നും അവരുടെ തമ്പുരാനാകും എന്നവർ വിശ്വസിച്ചു. പ്രമാണങ്ങൾ പൊളിച്ചു മാറ്റപ്പെടേണ്ടത് മനുഷ്യന്റെ മാത്രമല്ല കാലത്തിന്റെ കൂടി അവകാശമാണ്. ഒരു കുപ്പി കള്ളും ഒരു കോഴിക്കാലും കൊടുത്തപ്പോ അവരുടെ ജനാധിപത്യ ബോധം നഷ്ടപ്പെട്ടു. പക്ഷേ ചില തലതെറിച്ച കമ്മ്യൂണിസ്റ്റുകാര് ഇവരെയൊക്കെ ബോധമെപ്പിക്കാൻ മറക്കുണ്ടത്രേ. അവരെ ഇവിടെ എങ്ങാനും കണ്ട വിട്ടിച്ചു കെട്ടി കായലിൽ തള്ളണം. കേട്ടോടാ, വന്നവർക്കൊക്കെ ഇഷ്ടം പോലെ കള്ളും കറിയും കൊടുക്കണം. ബോധം കെട്ടണവരെ പഠിപ്പിക്കുക, കെട്ടിറങ്ങിയ വോട്ട് ചെയ്യുന്ന വിധം പറഞ്ഞു പഠിപ്പിക്കുക. കേട്ടോ? പക്ഷേ എതിർകക്ഷി രാഘവേട്ടൻ ഇവരുടെയൊക്കെ കുടിലുകൾ കയറി ഇറങ്ങി പുലയരും പറയരും തമ്പ്രാക്കന്മാരും സമമായി കഴിയുന്ന കാലം വരുമെന്ന് ഈ നായിന്റെ മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതും കേൾക്കുന്നുണ്ട്. അതിന് വഴിയുണ്ട്. ആ എച്ചിൽ നക്കികൾ വന്ന ആദ്യം അവരെ ഭയപ്പെടുത്തണം. ഈ ഓണത്തിന് കാഴ്ചക്കുലകൾ കൊണ്ടുവരാത്തവരെ ഒക്കെ തിരഞ്ഞുപിടിച്ച്
ജയിലിലടക്കും എന്ന് കൽപ്പിക്കാം. എന്താ ആ തലതെറിച്ചവന്മാര് കുടി തുടങ്ങിയിരിക്കുന്നു. അധികം ഒച്ച വെക്കാതെ കുടിക്കാൻ പറ. പാട്ടും കൂത്തൊക്കെ പാടത്ത് മതി എന്ന് പറഞ്ഞോളൂ. എന്തിനാ അവൻ മോങ്ങണത്? അവന് തള്ള പറ്റോ? ഇങ്ങോട്ട് കേറി വേണ. അയ്യന് ഒരു ചങ്കടം പറയാനുണ്ട്. ചങ്കടച്ച എനിക്ക് സന്തോഷായി. ദാ അവിടെ പോയി ഒരു കുടം കള്ള് മോദിച്ചു വാ. ചെല്ല് ചെല്ല്, വേഗം ചെല്ല്. അടിയന് വേണ്ട അപ്ര. എന്താ കാര്യത്തങ്ങനെ മോർത്തിക്ക? അടിയന്ത്ര തലപോലെയും ചത്തു. കേട്ടൊരാവില്ലേ? അവനും അവന്റെ അപ്പനും അവന്റെ മുതുമുത്തച്ഛന്മാരും വരെ ഇവിടത്തെ പണിക്കാളകളായിരുന്നു. നിന്റെ അപ്പനെ കുഞ്ഞൻ തലപ്പുലയനാകും മുമ്പേ ഇല്ലംപല കുളത്തിൽ നിന്ന് മീൻ പിടിച്ചതിന് പോത്തുകളെ തള്ളുള്ള മുടിങ്കോല് കൊണ്ട് തലങ്ങും വിലങ്ങും തല്ലിയത് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട്. തല്ലിത്തല്ലി മതിയായത് അമ്മായിരുന്നു. ഭായ് നല്ല ഊഷികനായിരുന്നു അവൻ. അച്ഛനെ കുറിച്ചിടാൻ മോനെ എന്റെ ഭൂമിയിൽ ഈ വക അസത്തുകളൊക്കെ അടക്കം ചെയ്യണമോ? അങ്ങനെ ചോദിക്കാൻ എങ്ങനെ എങ്ങനെ നിന്റെ നാവ് അനങ്ങി? ഓർക്കണം ബ്രാ, അടിയന്റെ അച്ഛൻ ചത്ത് കിടക്കുമ്പോ കൊണ്ടുപോയി പുറമ്പോക്കിലിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയണം. പറയനും പൊലയനും നായരും നമ്പൂരിയൊക്കെ ഒറ്റ ജാതി മനുഷ്യന്മാരാണെന്ന് പറയണ ഒരു കാലം വരും. നിങ്ങളുടെ നേതാക്കള് അങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചത്. അങ്ങനെ ഒരു കാലം വന്നാ നോക്കിക്കോ. പേ പിടിച്ച കൊടിച്ചു പട്ടികളുടെ സ്വഭാവമുള്ള മനുഷ്യന്മാരെ ഒക്കെ പെട്രോൾ ഒഴിച്ച് കാത്തിച്ചു കളയും. ഓർത്തോളി പുളിയന്റെ മോന്, പൊളയന്റെ മോൻ തന്നെയാ. അതിനഭിമാനം കൊള്ളുന്നവരായ ഇന്നെപ്പോലുള്ള എച്ചിരുതീരും പട്ടികളല്ല ഞങ്ങളുടെ വർഗം. എല്ലുമുറി അധ്വാനിച്ച് ജീവിക്കുന്നവരായ ഞങ്ങളുടെ ഊരിയെടുക്കാൻ ഇനി ആർക്കും കഴിയില്ല. ഞങ്ങളും ചങ്കത്തിൽ ചേർന്ന് ഇനി ഒറ്റക്കെട്ടായി നിന്ന് നിങ്ങളൊക്കെ കൂടി പകുത്തെടുത്ത ഞങ്ങളുടെ ജീവിതം കാക്കാൻ ഓർത്തോളി. കടലിൽ കെട്ടി തത്തു. കടലിന്റെ അടിയിലുള്ള മീനുകളൊക്കെ കൊത്തി കൊത്തി തിന്നിട്ട്
എന്റെ അച്ഛന്റെ ശവം തിന്ന മീനുകളെയൊക്കെ ഞാൻ വരവേശി പിടിച്ചോണ്ടുവന്ന് എന്റെ അമ്മാൻ അത്തായ അവർക്കും അത്താഴത്തിന് കൊടുക്കും. അധ്വാനത്തിന്റെ തുടിയും ഉടലിൽ വിശപ്പിന്റെ തീച്ചുളയുമായി എത്രയെത്ര പതിതവർഗം ഈ കാർഷിക കേരളത്തിൽ വീണുടഞ്ഞു. പറയന്റെയും പുലയന്റെയും അധ്വാനത്തിന്റെ സംഗീതം നിലച്ചപ്പോ ഫലഭൂയിഷ്ഠമായ ഈ കേരളം വിഷഭൂയിഷ്ഠമായി മാറി. മനുഷ്യന്റെ പെറ്റമ്മയായ അമ്മ അതിന്റെ മക്കൾക്ക് മുളപൊട്ടി ചുരത്തിയ കളയും വിളയും അതിർത്തി കെട്ടി സ്വന്തമാക്കിയ അധികാരിവർഗം അടിമകളുടെ വിയർപ്പും ആയുസ്സും ചൂഷണം ചെയ്തപ്പോ ഇന്നലകൾക്ക് വിട പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനകീയ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. ജന്മിഭൂഷ മാടമ്പിമാരുടെ അടിച്ചമർത്തലുകൾക്ക് അറുതി വരുത്തിക്കൊണ്ട് മണ്ണിൽ മല്ലടിച്ച് ജയിക്കുന്ന കർഷകന്റെ അഭിമാനം സാക്ഷാത്കരിക്കാൻ ഉള്ളവന്റെ ഭൂമി ഇല്ലാത്തവന് പിടിച്ചെടുത്തു കൊടുത്തുകൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ ഭൂനിയമം നടപ്പിൽ വന്നു. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ജന്മിത്വ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് 27 ലക്ഷത്തിൽ പരം പാട്ടക്കൃഷിക്കാരും അടിയാളരും 10 സെന്റ് ഭൂമിയുടെ ഉടമകളാകുന്നു. കാലം കോരിത്തരിച്ച ചരിത്ര മുഹൂർത്തം. കറുപ്പനാട് താലൂക്ക് കൈവേലി അംശം ദേശത്ത് നീലകണ്ഠൻ മകൻ വീരഭദ്രൻ നമ്പൂതിരി വക 100 ഏക്കർ സ്ഥലത്ത് കൃഷിപ്പണിക്കും മറ്റു പുറം ജോലിക്കുമായി കാലങ്ങളായി താമസിച്ചിരുന്ന ചേതൻ മകൻ കോരൻ, കേളൻ മകൻ പറങ്ങോടൻ, കുഞ്ഞൻ മകൻ മാണിക്കൻ, കണ്ടൻ മകൻ കറുക്കുട്ടി എന്നിവർക്ക് 1969 ജനുവരി 1 മുതൽ EMS മുഖ്യമന്ത്രിസഭയുടെ തീരുമാനം അധികാരം വെച്ചുകൊണ്ടുള്ള വിജ്ഞാപനം. എന്തെന്നാൽ ഈ 4 ഉടിയന്മാർക്കും 10 സെന്റ് വീതം ജന്മാവകാശം കൊടുത്തുകൊണ്ട് അവരെ ഈ ഭൂമിയുടെ അധിപരാക്കിയുള്ള വിവരം രേഖാമൂലം അറിയിച്ചു കൊടുത്തു. സദസ്സിനെ അറിയിക്കണമെന്ന് അവര് പുറകില് അതിന്റെ ഒരു ഡിസ്പ്ലേ നമ്മുടെ കേരളത്തിൽ അതിന്റെ പശ്ചാത്തലം ഒരുക്കിയിരുന്നു. പക്ഷെ അത് നമ്മളുടെ ഈ കർട്ടൻ പുറകിലുള്ളത് കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ അവര് വേറെ കുറെ ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റുകൾ ചോദിച്ചിരുന്നു, അതും കൊടുക്കുവാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും പ്രൊഫഷണൽ നാടകവേദികളുടെ ഏകദേശം അടുത്ത് വത്തിരുന്ന ആ അഭിനയ പ്രതിഭയെ നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ അഭിനന്ദിക്കുന്നു. അടുത്തതായിട്ട് നമ്മളുടെ സെലിബ്രിറ്റീസ് അവതരിപ്പിക്കുന്ന പരിപാടികളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.